സ്നേഹബഹുമാനമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഭാ അംഗങ്ങളെ, എത്രയും സ്നേഹമുള്ള ദൈവജനങ്ങളെ, സർവശക്തനായ ദൈവം മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അന്തരീക്ഷത്തെ നമുക്ക് വേണ്ടി ശീതീകരിച്ചു. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ദൈവം ഇളം തെന്നലയച്ചുകൊണ്ട്, ഇളം കാറ്റിനെ അയച്ചുകൊണ്ട് അത് നമ്മെ തലോടുന്ന അവസരത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണ നമുക്ക് ദിവ്യ അനുഭവമായി മാറുകയായിരുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടൊരു ചോദ്യമുണ്ട്. മറിയത്തിൻ്റെ സ്വർഗാരോപണം ചരിത്രത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ? യഹൂദ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന, ദൈവത്തിൻ്റെ കരം പിടിച്ചു നടന്ന, ദൈവത്തോടൊപ്പമായിരുന്ന ഹേനോക്കിനെ ദൈവം ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. പ്രവാചകന്മാരിൽ തീഷ്ണമതിയായിരുന്നു ഏലിയ പ്രവാചകൻ. ദൈവത്തിൻ്റെ മലയായ ഹൊറേബിൽ നിന്നുകൊണ്ട് ദൈവത്തോടുള്ള തീഷ്ണതയാൽ ജ്വലിച്ചു നിന്ന പ്രവാചകൻ. ആ പ്രവാചകനെ മാലാഖമാർ വന്നാണ് ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും സൗമ്യനായിട്ട് മനുഷ്യനായിരുന്നു പുറപ്പാൻ നായകനായിട്ടുള്ള മോശ. മോശയെ ദൈവം ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. എങ്ങനെ മറിയത്തിൻ്റെ സ്വർഗാരോപണം ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവമായി തീരുന്നത്? സ്വർഗത്തിൽ ആത്മശരീരത്തെടുക്കപ്പെട്ട ഏക സ്ത്രീ, ഏക അമ്മ, ഏക കന്യക, ഒരേ ഒരു അമ്മയും ഒരേ ഒരു കന്യകയും ഒരേ ഒരു സ്ത്രീയും പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഏലിയ പ്രവാചകനെ സ്വർഗത്തിന് മാലാഹമാർ ആത്മശരീരത്തോടെ സ്വർഗത്തിൽ കരകയറ്റിയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ മാലാഹം മാത്രമല്ല സ്വർഗം മുഴുവനും താണു വരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അംബ്രോസ് പ്രകാരം പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് മറിയത്തിന് മുൻപ് തന്നെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്? മറിയത്തെ ഉചിതമായ രീതിയിൽ സ്വീകരണം നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു മറിയത്തിന് മുൻപ് തന്നെ സ്വർഗത്തിലേക്ക് സ്വന്തം ശക്തിയാൽ ആരോഹണം ചെയ്യുന്നത്. ആശ്രമാധിപനായ ഗവറിക്ക് പ്രകാരം പറയുന്നുണ്ട്, പിതാവായ ദൈവത്തുള്ള സ്നേഹനിമിത്തമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് മനുഷ്യൻ അവതരിച്ചുവെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹനിമിത്തമാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്നും ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യകുലത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കാൽവയ്പെന്ന് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോഴാണ്. അതിനേക്കാളും വലിയൊരു
അപൂർവമായിട്ടുള്ള ഒരു കാൽവയ്പാണ് പരിശുദ്ധ കന്യകാമറിയം ആത്മശരീരത്തോടു കൂടിയുള്ള സ്വർഗത്തിലേക്കുള്ള മറിയത്തിൻ്റെ കുതിപ്പെന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം ആദ്യാധ്യായത്തിൽ നമ്പ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമായ ദൈവത്തിന് ഈ ലോകത്ത് മനുഷ്യനാകുവാൻ ശരീരം നൽകിയത് പരിശുദ്ധ കന്യകാമറിയമാണ്. ദൈവത്തിന് ശരീരം ഒരു മനുഷ്യവ്യക്തി നൽകണമെങ്കിൽ ആ മനുഷ്യ വ്യക്തിക്ക് ഉത്ഭവം ഉണ്ടാകുവാൻ പാടില്ല. കാരണം ശരീരം പരിശുദ്ധമായിരിക്കണം. ദൈവത്തിന് ശരീരം നൽകുവാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ അവളുടെ ഉത്ഭവ സമയം മുതലേ ദൈവം പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുകയാണ്. വചനമായ ദൈവത്തിന് മാംസം ധരിക്കുവാൻ ശരീരം നൽകുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ വലിയൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമായിട്ട് ഏറെ ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്രകാരം പറയുന്നത്, പരിശുദ്ധ കന്യകാമറിയം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വചനത്തെ ഉദരത്തിൽ പുണ്യ യേശുവായി അവൾ വിരിയിച്ചെടുത്തുകൊണ്ട് ഈ ലോകത്തിലെ ആദ്യ സക്രാരിയായി അവൾ മാറുകയാണ്. വചനമായ ദൈവത്തിൻ മാംസം നൽകിക്കൊണ്ടവൾ തൻ്റെ ഉദരത്തിൽ ഉരുവായ കർത്താവ് യേശു ക്രിസ്തുവിനെ ചുമന്നുകൊണ്ടവൾ നസ്രത്തിൽ നിന്നും ആയിൻകരി പട്ടണത്തിലേക്ക് എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ആ പ്രദക്ഷിണമാണ് നാം ഇന്നിവിടെ നടത്തിയത്. കർത്താവായ യേശുവിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഇടവക ചുറ്റി നാം നടത്തിയതും പരിശുദ്ധ കന്യകാമറി നടത്തിയ ആ പ്രദക്ഷിണത്തിൻ്റെ തനിയാവർത്തനം തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, നിത്യജീവന്റെ അപ്പമായ യേശു മാംസം ധരിക്കുന്നത് പരിശുദ്ധ കന്യകാമൃതനായതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യത്തിനും പരിശുദ്ധ മറിയത്തിനുമുള്ള ബന്ധം അഭേദ്യമാണ്, വേർപിരിക്കുവാൻ സാധിക്കാത്തത്. പുതുമകളുടെ മാറ്റത്തിൻ്റെ വാതിൽ കത്തോലിക്ക സഭയിൽ തുറക്കപ്പെടുന്നത് രണ്ടാം വത്തിക്കാൻ സുനഗദോസോടു കൂടിയാണ്. രണ്ടാം വത്തിക്കാൻ സുനഗദോസ് ദിവ്യകാരുണ്യത്തെ ദിവ്യബലിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചയും ഉറവയുമാണ്. ദിവ്യകാരുണ്യം എന്ന സൂര്യന് ചുറ്റും ചുറ്റുന്ന ചെറു നക്ഷത്രങ്ങളാണ് ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിതവും. നമ്മുടെ ജീവിതങ്ങൾ ദിവ്യകാരുണ്യ ചുറ്റും നെയ്യപ്പെട്ട മടിശീല പോലെ ആയിരിക്കണം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനാകുന്ന സൂര്യന് ചുറ്റും വലയം വയ്ക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറു നക്ഷത്രങ്ങളാണ് നാം ഓരോരുത്തരും. നമുക്ക് ജീവനുണ്ടാകണമെങ്കിൽ, ശക്തി വേണമെങ്കിൽ, വെളിച്ചമുണ്ടാകണമെങ്കിൽ നീതിസൂര്യനായ ദിവ്യകാരുണ്യനാഥൻ്റെ സൂര്യൻ്റെ ചുറ്റും അവനെ വലയം വയ്ക്കുന്ന നക്ഷത്രങ്ങളായിരിക്കണം. സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ തിളങ്ങു നക്ഷത്രത്തെപ്പോലെ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ഓരോ ക്രൈസ്തവനും വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തിൽ ശോഭിച്ചു നിൽക്കേണ്ട നക്ഷത്രങ്ങളായി മാറുവാൻ ഇന്നേ ദിവസം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യം
അത് മനുഷ്യ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സാണ്. 1975 വിയറ്റ്നാമിൽ കർദിനാൾ ഫ്രാൻസിസ് സേവ് വാൻതുവാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാൽ അന്യായമായി തടവിലാക്കപ്പെടുകയാണ്. 13 വർഷക്കാലം ജയിൽ ജീവിതമായിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ നാടുകടത്തുകയാണ്. നാടുകടത്തുമ്പോൾ ആവശ്യ സാധനങ്ങൾ എടുക്കുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും, ഒപ്പം എനിക്ക് വയറുവേദനയുണ്ട്, അതിനു വേണ്ടിയുള്ള മരുന്നും എനിക്ക് വേണം. വയറുവേദനയ്ക്ക് മരുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായി അത് ഒരു ചെറിയ കുപ്പിയിലെ വീഞ്ഞാണെന്നുള്ള കാര്യം. ഒരു കുപ്പിയിൽ വീഞ്ഞൊഴിച്ചു വെച്ചുകൊണ്ട് വയറുവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് എഴുതുകയും ഒരു ടോർച്ച് ലൈറ്റ് എടുത്തുകൊണ്ട് അതിനുള്ളിൽ ഓസ്തികൾ നിറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് കർദിനാൾ വാൻതുവാന്റെ കയ്യിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുക. നീണ്ട വർഷത്തെ ജയിൽ ജീവിതം, ദിവ്യകാരുണ്യമില്ലാതെ എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? തടവ് പുള്ളികൾ കളി കഴിഞ്ഞ് കുളിക്കുവാൻ പോകുമ്പോൾ ആരും അറിയാതെ അദ്ദേഹം ഈ കുപ്പി തുറന്നുകൊണ്ട് 3-3 തുള്ളി വീഞ്ഞെടുത്തുകൊണ്ട് 1 തുള്ളി ജലം സ്വന്തം ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് 1 കഷ്ണം ഓസ്തിമെടുത്തുകൊണ്ട് അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ ഇപ്രകാരം പറയുകയാണ്, എന്റെ കഠിനമായിട്ടുള്ള ജയിൽ ജീവിതം എനിക്ക് ദിവ്യകാരുണ്യ അനുഭവമായി മാറുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തിയായി തീർന്നതും ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ബലിയർപ്പിച്ചപ്പോഴാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിന് ശക്തി സ്രോതസ്സായി ഇന്നും നിലനിൽക്കുന്നത് ദിവ്യകാരുണ്യനാഥനാണ്. പ്രൊട്ടസ്റ്റന്റ് കവിയായിരുന്ന ജി കെ ചെസ്റ്റർട്ടനോട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചപ്പോൾ ചിലർ ഇപ്രകാരം ചോദ്യം ഉന്നയിക്കുകയാണ്, ആധുനിക ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ കർത്താവ് യേശുവിന് സാധിക്കുമോ? ഉറച്ച വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട്. കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്നവന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ക്രിസ്തു ഇന്നും ഭൂമിയിലുണ്ട്. ഈ ലോകത്തുള്ള 1000 കണക്കുള്ള ബലിപീഠങ്ങളിൽ അവൻ ഇന്നും ജീവിക്കുകയാണ്. അവനെ തേടിപ്പോകുന്ന എല്ലാ വ്യക്തികൾക്കും അവൻ ജീവിച്ചിരുന്നത് പോലെ, 2000 ആണ്ടുകൾക്ക് മുൻപ് അവൻ ജീവിച്ചിരുന്നത് പോലെ ഇന്നും ജനങ്ങളെ അവൻ സ്പർശിക്കുന്നു, ഇന്നും ജനങ്ങളെ അവൻ ശക്തി പകർന്നു കൊടുക്കുന്നു, ഇന്നും ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ദുഃഖം വീണ മനസ്സുമായിട്ട്, എത്രയെടുത്താൽ പൊങ്ങിയാൽ പൊക്കാത്ത പ്രശ്നങ്ങളുമായിട്ട് ദിവ്യകാനാഥന്റെ മുന്നിലായിരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് നാം ഉള്ളുരുകി മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അനുഭവം ലഭിക്കുന്ന, ഇതുപോലെ അനുഗ്രഹം ലഭിക്കുന്ന, ഇതുപോലെ അതിശയങ്ങൾ സംഭവിക്കുന്ന ഏത് സ്ഥലമാണ് നമുക്കുള്ളത്? പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ പാദ്രി പിയോ ഏറെ മനോഹരമായി പറയുന്നുണ്ട്, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസം ചിലപ്പോൾ വന്നേക്കാം, എന്നാൽ ദിവ്യബലിയില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ജോൺ മരിയ ബിവിയാനിയും ഏറെ മനോഹരമായി പറയുന്നു, ഈ ലോകം മുഴുവൻ എല്ലാ നന്മ പ്രവൃത്തികളെയും ഒരുമിച്ച് കൂട്ടിയാൽ പോലും ഒരു ഒറ്റ ദിവ്യബലിക്ക് തുല്യമായി തീരുകയില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ദിവ്യബലി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ
അമ്മയുടെ ഈ തിരുനാൾ ദിനത്തിൽ തൻ്റെ മകനായ ദിവ്യകനാഥന യേശുവിൻ്റെ ഈ 40 മണിക്കൂർ ആരാധന സമുചിതമായി നാം ആഘോഷിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് യേശു ഈ ബലിവേദിയിൽ അപ്പമായി മുറിയുന്നത്? മനുഷ്യർ നമ്മെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ബലിവേദിയിൽ അപ്പമായി മുറിയുന്നത്. പെലിക്കോൺ പക്ഷികൾക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ തള്ളപ്പക്ഷി സ്വന്തം കൊക്കുകൊണ്ട് തൻ്റെ നെഞ്ചു പിളർന്നുകൊണ്ട് ആ രക്തം കൊണ്ട് മക്കളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ഓരോ ദിവസവും ബലിവേദിയിൽ നമുക്ക് വേണ്ടി മുറിഞ്ഞുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നാം ആര് നശിക്കാതെ എല്ലാത്തിരി ജീവൻ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി മുറിയുന്ന അപ്പമാണ് ദിവ്യകാരനാഥനായിട്ടുള്ള ഈശോ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിന് ശമിപ്പിക്കുവാൻ സാധിക്കാത്ത, ഈ ലോകത്ത് തീർക്കുവാൻ സാധിക്കാത്ത എല്ലാ ദാഹങ്ങളും വിശപ്പും തീർക്കുവാൻ കഴിവുള്ള ഏകദൈവം ദിവ്യകാരനാഥനാണ്. അതുകൊണ്ടാണ് പത്രോസ് ഏറെ മനോഹരമായി ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? അങ്ങയുടെ പക്കലേക്കാണല്ലോ നിത്യജീവനുള്ളത്. സ്നേഹമുള്ളവരെ, ഈ നല്ല ദിനത്തിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ് എന്നുള്ള യുവാവായിട്ടുള്ള വിശുദ്ധൻ ഇപ്രകാരം പറയുകയാണ്. 7-ാമത്തെ വയസ്സിൽ 1995-ാം ആണ്ട് വിശുദ്ധ അംബ്രോസിൻ്റെ ദേവാലയത്തിൽ വച്ചാണ് ഞാൻ ആദ്യമായി എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഹൈവേയാണ്, സ്വർഗത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാനുള്ള ചവിട്ടുപടിയാണ്. അപ്രകാരം സ്വർഗത്തിൻ്റെ ചവിട്ടുപടി നാം കയറിയിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷിക്കുന്ന കരങ്ങളായിരിക്കും. സ്വർഗത്തിലേക്കുള്ള ഹൈവേയായിട്ടുള്ള ദിവ്യകാരനാഥൻ്റെ മുന്നിലായിരുന്നു കൊണ്ട് നാം നമ്മുടെ എല്ലാ യാചനകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ വേദനകളും അവനുസവത്തിലേക്ക് സമർപ്പിക്കാം. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും തൻ്റെ പക്കലേക്ക് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന ദിവ്യകാരനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നാം നമ്മുടെ ഹൃദയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.